നമസ്കാരം. മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം. വിഷു വരികയാണ്. ഐശ്വര്യവും അഭിവൃദ്ധിയും നമുക്ക് നൽകുന്ന വിഷുക്കാലമാണ്. ഈ വിഷുക്കാലത്തിൽ മകം നക്ഷത്രത്തിന്റെ ഗുണഫലങ്ങൾ നമുക്ക് ഒന്ന് ചിന്തിക്കാം. പൊതുവെ അനുകൂലമായ നേട്ടങ്ങൾ തരുന്ന ഒരു കാലമാണ്. ബിസിനസ് രംഗത്ത് കാര്യമായി പ്രവർത്തിക്കുകയും അതുകൊണ്ട് ഏറെ നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. സാമ്പത്തിക സ്ഥിതിയിൽ അപ്രതീക്ഷിതമായിട്ടുള്ള മുന്നേറ്റം ഒക്കെ ഉണ്ടാകും. വിദേശ തൊഴിൽ തേടുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും. മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ തന്നെ ലഭിക്കും. പുതിയ വാഹനം വാങ്ങണം എന്നാഗ്രഹിക്കുന്നവർക്ക് അതിനനുസരിച്ചുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും. കേസുവഴക്കുകളിൽ ഈ വർഷം അനുകൂലമായ വിധിയാണ് ഉണ്ടാകാൻ സാധ്യത. തൊഴിൽ രംഗത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സഹപ്രവർത്തകരുടെ സഹകരണത്തോടു കൂടി മുന്നോട്ട് പോകുന്നത് കൊണ്ട് പല പുതിയ പദ്ധതികളൊക്കെ വന്നു ചേരുകയും അതൊക്കെ ഭംഗിയായിട്ട് നടപ്പാക്കാൻ സാധിക്കുകയും ചെയ്യും. തൊഴിൽ സംബന്ധമായ വിഷയങ്ങളെ കൊണ്ട് പലതരത്തിൽ യാത്രകൾ ഉണ്ടാവുകയും ആ യാത്രകൾ മൂലം നേട്ടങ്ങളും ഗുണവും ഉണ്ടാവുകയും ചെയ്യും. സേനാവിഭാഗങ്ങളിൽ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് അത് സാധിക്കുന്ന കാലമാണ്. മനസ്സിന് സന്തോഷം നൽകുന്ന പലതരത്തിലുള്ള വാർത്തകളൊക്കെ കേൾക്കുവാനുള്ള സാഹചര്യം ഈ വർഷം ഉണ്ടാകും. അലസതയും മടിയുമൊക്കെ മാറ്റിവെച്ച് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നത് കൊണ്ട് ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ വിജയിക്കുവാൻ സാധിക്കുന്നതാണ്. ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും കാര്യമായ പിന്തുണ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് കാര്യക്ഷമമായി പ്രവർത്തിക്കുവാനും ഉത്തരവാദിത്തോടുകൂടി മുന്നോട്ട് പോകുവാനും സാധിക്കും. ദീർഘകാലമായി രോഗദുരിതങ്ങളിൽ കഴിഞ്ഞിരുന്ന ബന്ധുക്കളുടെ വിയോഗം മൂലം മനസ്സിന് ആശ്വാസമുണ്ടാകും. സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലും തൊഴിൽ തേടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായി തൊഴിൽ ലഭിക്കുന്നതാണ്. ബന്ധുജനങ്ങളുമായി ദീർഘകാലമായി നിലനിന്നിരുന്ന അഭിപ്രായ ഭിന്നതകളൊക്കെ പരസ്പരം ക്ഷമയോടുകൂടി പരിഹരിക്കുന്നതാണ്. അതുകൊണ്ട് മനസ്സിന് ആശ്വാസവും സന്തോഷവും ഉണ്ടാകും. സ്ത്രീകൾക്ക് സൗന്ദര്യവും ആരോഗ്യവും വർദ്ധിക്കും. ദീർഘകാലമായി മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന ചില തലവേദനകൾ ഒഴിവായി കിട്ടുന്നതാണ്. അതുകൊണ്ട് മനസ്സിനും ശരീരത്തിനുമൊക്കെ ഒരു ഉന്മേഷവും ഒരു ആശ്വാസവും ഒക്കെ ഉണ്ടാകും. ചില സുഹൃത്തുക്കളുമായി ചേർന്ന് പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കും. അത് വിജയിക്കുവാനാണ് സാധ്യത കൂടുതൽ. കുടുംബത്തിലുണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നത് കൊണ്ട് കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും. മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും. മകളുടെ ആരോഗ്യ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടിവരും. ഉന്നത വിദ്യാഭ്യാസ കാര്യത്തിന് വേണ്ടി കൂടുതൽ തല പുകയ്ക്കാൻ ഇടവരും. ഈശ്വരാനുഗ്രഹമുണ്ട്. ഈ വർഷം പൊതുവെ ഏറെ ഗുണപ്രദമായ ഫലങ്ങൾ ലഭിക്കുന്ന കാലമായിരിക്കും.